അപ്പൊ നമുക്ക് ഇവനൊരു ഇരട്ട പേരിടാം. ഇവന്റെ പേരാണ് തക്കുടു. നമ്മുടെ തക്കുടു കുട്ടൻ ഇതാ ഓടിക്കൊണ്ട് നടക്കുകയാണ്. ഇവിടെ ഒന്ന് ഗ്രാസ് ഒക്കെ തിന്നാം. ഗ്രാസ് തിന്നൊന്ന് റിലാക്സ് ആകുമാനെ. രാത്രി ആയില്ലേ, രാത്രി ആയതുകൊണ്ട് നല്ല വിശക്കുന്നുണ്ട്. നമ്മുടെ തക്കുടു കുട്ടൻ എന്താണ്ട് ഇലയൊക്കെ പറിച്ച് തിന്നുന്നു. ലാ 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 ലാ, ഈ സെർവറിൽ വേറെ ആരെയും കാണാനില്ലല്ലോ. ഓയ് ഓയ്, അയ്യോ തക്കുടു മുങ്ങല്ലേ. അപ്പൊ ഈ രാത്രി ആയതുകൊണ്ട് മറ്റേ നൈറ്റിന്റെ ആ സംഭവം ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഒന്നും കാണാൻ പറ്റുന്നില്ല. നോക്കി നോക്കൂ, കണ്ടോ ഫുൾ ഇരുട്ട്. ഇതായത് നമ്മുടെ തക്കുടുവിനെ ഒന്ന് കാണാനെങ്കിലും പറ്റും. നമ്മളിപ്പം അധികം ഗ്രോത്ത് ഇല്ലാത്തതുകൊണ്ട് ചോട്ടാ സൈസാണ്, കുഞ്ഞ് സൈസാണ്. ഒരുത്തനെ കാണാനല്ലോ, അവനെങ്കിലും ഒന്ന് ചൊറിയായിരുന്നു. എനിമീസിനെ കണ്ടിരുന്നെങ്കിൽ അവന്മാരെ ഒന്ന് ചൊറിഞ്ഞ് വിടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു കുഞ്ഞ് സൈസായതുകൊണ്ട് അവന്മാരെ നമ്മളെ ചാർജ് ചെയ്യും. അതാണ് ഒരു വിഷയം. ഊ, നമ്മുടെ തക്കുടു, നമ്മുടെ തക്കുടു കുട്ടൻ കണ്ടം വഴി ഇറങ്ങോട്ട് ഓടുന്നു തെക്ക് വടക്കനെ. ഹൊയ് ഹൊയ് നീരാടുന്നു നമ്മുടെ തക്കുടു കുട്ടൻ. എന്റെ തലയൊക്കെ പൊങ്ങിയിരിക്കുന്നു. ഓഹോ, നരൻ സിനിമയിലെ പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മുടെ തക്കുടുവാ നീന്തി പോകുന്നത്. അങ്ങോട്ടോ ഇവിടെ ഓ, അങ്ങോട്ടൊന്നും പോകും. ഈ ഡിനോസർ ആയിട്ട് കളിക്കുമ്പോൾ നമുക്ക് തണ്ട ഇങ്ങനെ ആക്കാൻ പറ്റും. ഓ, വെള്ളത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കുനിയാനൊക്കെ പറ്റും. നേരം തണ്ട കുറച്ച് വെളുത്തു. നേരം നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ. ഓ, ഇവന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഞണ്ടാണ് കേട്ടോ. അത് കോസ്റ്റൽ ഏരിയയിലോട്ട് പോയാൽ നമുക്ക് ഞണ്ടിനെ പിടിക്കാൻ പറ്റുമെന്നാണ് കാണിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസിൽ. ഞണ്ടിന്റെ പൊടി പോലും ഇവിടെ കാണാമായിരിക്കും. നമ്മുടെ തക്കുടു കുട്ടുവിന്റെ ഫേവറേറ്റ് ഫുഡ് ക്രാബാണ്. അപ്പം അത് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ ഗൈസ്. കോസ്റ്റൽ ഏരിയയിൽ പോയാൽ നമുക്ക് ഞണ്ടിനെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സീ ഡിനോസറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റും, പിന്നെ അതിങ്ങനെ കുനിയാൻ പറ്റും, പിന്നെ ചാടാൻ പറ്റും. ഈ ഡിനോസർ നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടുന്നു കേട്ടോ. അപ്പൊ എനിമിയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഓസ്ട്രിച്ച് ഓടും പോലെയാണ് ഓടുന്നത് നമ്മുടെ തക്കുടു പോലെ. എന്റെ പൊന്നോ, ഇതെന്താ റോക്കറ്റാ. ഐ ഐ, ഓടണോ, സ്പീഡ് നോക്ക്. ഇനിയിപ്പം ഫുഡിന്റെ എനർജിയൊക്കെ പോകുമ്പോൾ എന്തായാലും നല്ല ക്ഷീണം വരുമെന്ന് തോന്നുന്നു. ഇതാണ്ട തെക്ക് വടക്കനെ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ടൊക്കെ ഓടിക്കാൻ പറ്റും. അയ്യോ, എന്നെ ആരും ആക്രമിക്കാൻ പറ്റും. അയ്യോ, ഒരുത്തം വന്ന് എന്നെ കൊന്നു. അയ്യോ, എടാ ഭീകരാ, ബാക്കി വന്ന് എന്നെ കൊന്നു അല്ലേ. ഊഹ്, നമ്മുടെ തക്കുടുമോൻ ഇത് അവന്റെ വായി കിടന്ന് പിടവുകയാണ് ഗൈസ്. പാവം നമ്മുടെ തക്കുടുമോൻ ചത്തിട്ട് വീണ്ടും ഇതാ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മളെ കൊന്നത് ഒരു മീഡിയം ലെവൽ ഗ്രോത്തെത്തിയ ഒരു ഡിനോസർ ആണെന്ന് തോന്നുന്നു. എന്റെ പൊന്നു, അവന്റെ മുമ്പിൽ നമ്മളൊരു കുഞ്ഞാണ്. അവൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ മാസ് കാണിച്ചു വന്നു. സിനിമയിലൊക്കെ മാസ് കാണിക്കുമ്പോഴാണ് ആ ഡിനോസർ വന്ന് നമ്മളെ കൊന്നത്. എന്റെ പൊന്നു, അവനെ കണ്ടപ്പം തന്നെ നമ്മൾ പേടിച്ചു. അങ്ങനെ നമ്മുടെ തക്കുടുമോൻ അവനെ പേടിച്ചതാ വീണ്ടും ചെണ്ടിത്തിരിങ്ങി ഓടുകയാണ്. ഇവിടെ ഇനി വേറെ അമ്മരെങ്കിലും ഉണ്ടോ? ഹൊയ് ഹൊയ് ഹൊയ്, അമ്മരെ വെല്ലുവിളിക്കണ്ടായിരുന്നു. വെറുതെ ചെന്ന അവന്റെ വാക്കകത്ത് കയറി. എന്തായാലും ഇങ്ങനെ ചാടിച്ചാടിയൊക്കെ നോക്കാൻ പറ്റും കേട്ടോ. എനിമീസ് ഒക്കെ പറഞ്ഞു കങ്കാരി ചാടുമ്പോഴല്ലേ നമ്മുടെ തക്കുടുമോൻ ചാടുന്നത്. തക്കുടു കുട്ടി, എന്റെ തക്കുടു, എന്റെ തക്കുടു മോനെ, നീ എന്താ ഇങ്ങനെ കങ്കാരുവിനെ പോലെ ചാടുന്നത്? ഇങ്ങനെ ഓടുന്നതിന്റെ ഇടയിൽ നാട്ട ഓസ്ട്രിച്ച് ഇങ്ങനെ തല കുനിക്കും പോലെ കുലിക്കാനും പറ്റും. ഓ, ഇത് ഇവന്റെ സ്പെഷ്യാലിറ്റി മാത്രമാണെന്ന് തോന്നുന്നു. ഒരു ചാട്ടം കൂടി ചാട്, എന്നാലല്ലേ മാസാവുള്ളൂ. ആ, ഇവിടെ ഒന്നും ഒരുത്തന്മാരെ കാണാനില്ല. ഊഹ്, നേരത്തെ വന്നതിന്റെ രൂപം കണ്ടേനെ നമ്മൾ മേടിച്ചുപോയി. അങ്ങനെ നമ്മളത് ആ തക്കുടുവിനെ കൊണ്ട് ഡാം ചാലഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ്ട ഡാമിന്റെ മതിൽ. ഇതിന്റെ പുറത്തോട്ട് നമ്മുടെ തക്കുടു ചാടാൻ പറ്റും നോക്കിയേക്കാം. ചാടി ചാടി ചാട്, ഏയ് ചാട്, നാണം കെടുത്തല്ലേ. ഊഹ് ചാട്, ഇത്രയും ചാടിയ. ഊഹ് ചാട്, എന്റെ പൊന്നെ, തക്കുടു ഫസ്റ്റ്. ഊഹ്, ഇവ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഓടി ചാടൂല. ഫെയിൽ ആയിട്ടുണ്ട് ഗൈസ് ആ ചാലഞ്ച്. അപ്പൊ ഫസ്റ്റത്തെ ഇത് മാത്രമേ ഇവൻ ചാടുള്ളൂ. അയ്യോ, ദൂരത്ത് എന്റെ പൊന്നോ, ദൂരത്ത് എവിടെ ഇവിടെ ഉണ്ട്. ഇവര് നമ്മുടെ സൈസ് ആണെന്ന് തോന്നുന്നു. അയ്യോ, പോടാ. അയ്യോ, അവന്റെ എന്റെ പൊന്നോ, ഞാൻ ഇവന്മാരെ വെച്ച് നോക്കുമ്പോ കുഞ്ഞാണ്. അയ്യോ, ഇവന്മാരെല്ലാരും കൂടി എന്നെ വട്ടിക്കണേ. ആ തപ്പ്, പോടാ പോടാ. എന്റെ പൊന്നു, നമ്മുടെ സെയിം സൈസേ ഉള്ളൂ കേട്ടോ ഇവന്മാർ. ഊഹ് വരകൾ. ഊഹ്, മറ്റവന്റെ സൈസ് ഇത്തിരി കൂടുതലുണ്ട്. അങ്ങനെ ആ, അയ്യോ അയ്യോ, എന്നതാ പൊന്നേ, എന്നെ കട്ടി കുറച്ചുകൂടി സൈസേ ഉള്ളൂ. ഷെടാ ഭീകരാ, ഞാൻ നിന്നെ അടിച്ച് പറന്നടിക്കാൻ വേണ്ടി ഇരുന്നേടെ സൂപ്പർ മാനെ പോലെ. അവന്മാരെ നമ്മുടെ തക്കുടു കുട്ടനെ അടിച്ച് ഓട്ടിച്ച് വിട്ടു. ഊഹ്, എന്നെ കട്ടി കുറച്ചുകൂടി സൈസേ ഉള്ളൂ വരുന്ന അവന്. അവ ഇങ്ങനെ എന്റെ പൊന്നും, അവന്റെ ചാട്ടവും കാണണ്ടായിരുന്നു. അവന്റെ ചാട്ടം കാണാൻ. അയ്യോ, നമ്മളെ കൊക്ക വീണ് ചത്ത. അയ്യോ, ഊ ലൈഫ് പോയി. അയ്യോ, വെള്ളത്തി വീണ് ചത്ത. അങ്ങനെയൊന്നും ചാവുന്നവൻ അല്ല ഈ തക്കുടു എന്ന് നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ. ഊഹ്, അവൻ എന്നെ കാട്ടി കുറച്ചുകൂടി ഗ്രോത്തേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ ഡിനോസർ വേറെ സ്പീഷ്യസ് ആയിരുന്നു. പക്ഷെ അവൻ വന്നത് കാണേണ്ടത് ഗൈസ്. നമ്മുടെ തക്കുടു കുട്ടനാണെങ്കിൽ പേടിച്ച് വിരണ്ടുപോയി. ചാടി ഒന്ന് അടിക്കാൻ നോക്കിയതാണ്, ഒന്ന് മാസാവാൻ നോക്കിയാണ്. പക്ഷെ അവന്മാർ എന്നെ കടിച്ചു പോകുന്നു. അവന്മാരെല്ലാം നമ്മളെ ഏതാണ്ട് സെയിം സൈസ് തന്നെ. പക്ഷെ അവന്മാരെ വെച്ച് നോക്കുമ്പോ അതിൽ ഏറ്റവും കുഞ്ഞ് ഞാനായിരുന്നു. അതുകൊണ്ടാണ് അവന്മാർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടി. അവന്മാർ വന്ന് ഉഫ് നമ്മുടെ തക്കുടുവിനെ കടിച്ച് പറിച്ചു കൊന്നു. അവന്മാര് ഇവിടെ വല്ലതും ഉണ്ടാകും, സേഫ് ആണെന്ന് അറിയൂടെ ഈ സെർവറിൽ.
ഇമ്മാര് ഈ കരയുടെ അടുത്താണ് ഫൈറ്റ് എടുക്കുന്നത്. അപ്പൊ ഒളിച്ച് ഒളിച്ച് പോകാനേ പറ്റുള്ളൂ. ലൈഫും കുറവ്. ഇതേ രാവിലെ ആയില്ലേ എന്റെ പൊന്നു ഗായ്സ്. നമ്മുടെ വിധി നോക്കുന്നതാണ്. കറുത്ത വകു സമയത്താണ് നമ്മളിതാ പോണത് രാത്രി. ഇതുവരെ രാവിലെ ആയില്ല ഈ സെർവറിൽ. ഇതുവരെ രാവിലെ സമയമായില്ല. അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലത്തിന്റെ ബ്യൂട്ടിഫുൾ ആസ്വദിക്കാൻ പറ്റുന്നില്ല. രാത്രി കണ്ട അലുമ്പ് ഫുള്ള്. ടൂര് നമ്മളിങ്ങനെ നോക്കിപ്പോഴാണ് അവനെ കണ്ടത്. കണ്ടപ്പം നമ്മള് ഒഴുകി മാറില്ലെങ്കിൽ അവന്റെ അണ്ണാക്കിലോട്ട് ചെന്ന് കയറിയത്. അയ്യോ അതാലോചിക്കപ്പെടും. എന്തായാലും ഒരടി അവന് കൊടുത്തു, പറന്ന് ഒരടി കൊടുത്തു. എന്നിട്ട് അവന്മാരത് വരട്ടി. പക്ഷെ നമ്മള് കുഞ്ഞു സൈസായിട്ട് അവന്മാർ എന്തായാലും നമ്മൾ അടിച്ചിട്ടു. ഒരുത്തിന് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതാണ് നമ്മള് ചത്തത്. അത് പിന്നെ പറയണ്ടല്ലോ, അവന്റെ പറന്ന അടി തന്നെ അവന്റെ ഒറ്റ അടിക്കാനെ ഞാൻ ചത്ത്. ടാട്ടാ ടാട്ടാ. അതേപോലെ മറ്റേ ജോൺസീന വന്ന് അടിക്കത്തില്ലേ, അതേപോലെയാണ് ടപ്പുവിനെ തൂക്കി ഒറ്റ എറിയലായിരുന്നു. അങ്ങനെയാണ് നമ്മള് ചത്തത് ഗൈസ്. എന്തായാലും യുദ്ധം കഴിഞ്ഞ് വന്നതല്ലേ, കുറച്ച് വെള്ളം കുടിക്കാം. എന്തായാലും നമ്മുടെ തക്കട് കുട്ടുവിന് ക്ഷീണമാവാം. കുറച്ചുകൂടി വെള്ളം കുടിച്ചിട്ടൊന്ന് ക്ഷീണം മാറ്റാം. അപ്പൊ ഈ സംഘടന നമ്മൾ ചത്തതിന് ശേഷം നമ്മുടെ തക്കട് കുട്ടൻ എന്താണ് ഇവിടെ പവറായിട്ട് നിപ്പുണ്ട്. ഇനിയിപ്പോ ഈ സെർവറിൽ വന്ന് യാവന്മാരെങ്കിലും നമ്മളെ കൊല്ലുമെന്ന് അറിയത്തില്ല. ഫുള്ള് പാതിരാത്രിയാണ് ഗൈസ്. നമ്മുടെ തക്കട് കുട്ടനാണെങ്കിൽ ഫുള്ള് അന്തരീക്ഷമൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തും സംഭവിക്കാം, എന്തും സംഭവിക്കാം. ഒരു യുദ്ധാന്തരീക്ഷമുണ്ട്. ഏവന്മാരെങ്കിലും ഏത് സൈഡിൽ നിന്നൊക്കെ വേണമെങ്കിൽ വരെ നമ്മൾ അത്തേക്കേ വരും. നമ്മൾ കാരണം നമ്മളൊരു കുഞ്ഞു ഡിനോസർ ആയതുകൊണ്ട് നമ്മൾ അത്തേക്ക് ഈസിയാണ്. മറ്റേവൻ വന്ന് കൊന്ന്, മറ്റേ കുഞ്ഞ് ഡിനോസർ വന്ന്, അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മുടെ തക്കട് കുട്ടെന്താ ഇങ്ങനെ വായി നോക്കി നിൽക്കുകയാണ് ഗായ്സ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.